ഹായ്, വെൽക്കം ടു കുക്ക് ഹൗസ് മാജിക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ഡിഷാണ്, നമ്മുടെ ചീരയും പരിപ്പും കൂടെ ഉള്ള ഒരു തോരൻ. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ചീര പരിപ്പ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബഞ്ച് ചീര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ദാൽ, ഇത് തൂർദാലാണ്. തുവരപ്പരിപ്പ് ഒരു അരമണിക്കൂർ ഞാൻ കുറച്ച് വെള്ളത്തിൽ സൂക്കിയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഞാനിത് പ്രഷർ കുക്കല്ല ചെയ്യുന്നത്, അല്ലാണ്ട് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് സൂക്കിയാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ദാലൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ചിലപ്പം വല്ലാണ്ട് അങ്ങ് വെന്ത് പോകും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വേവിക്കുന്നേ ഉള്ളൂ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത് നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. ഇതാ ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് വേവാണ്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകുന്നൊരു പേടി ഉണ്ടാവുമല്ലോ. ഇതിപ്പം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. ഇത് മതി. ഇനി നമ്മുടെ തോരന് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടേ. അത് നമ്മളൊന്ന് ചതച്ച് എടുക്കണം. എരിവിനായിട്ട് ഒരു 6 വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചില്ലി അല്ലാതെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പാനിൽ കുറച്ച് ഓയിൽ, ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകില്ലേ, അതും കൂടെ ചേർക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് കാണും. ഞാനിതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രഷ്ഡ് ചില്ലി ആണെങ്കിൽ 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ടാകും. അപ്പോൾ എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി, നിറമൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി അതും കൂടെ ചേർക്കാം. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ, വേണമെങ്കിൽ ചതച്ച മുളക് മാത്രം ഉപയോഗിച്ചും ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ തേങ്ങ ഒന്ന് ചൂടായി വരണം, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകണം. 20 സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു തോരൻ നമുക്ക് പരിപ്പ് മാത്രം ഉപയോഗിച്ചും ചെയ്യാം, ചീര എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിപ്പ് മാത്രം ഇട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനിയും ചീര ഇട്ടതിന് ശേഷം ഉപ്പിടുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. അരപ്പിനും ചീരയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ചീര ഇടാം. ചീര നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക. തണ്ടും ചീരയും സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, മൊത്തമായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചീരയ്ക്ക് അധികം വേവൊന്നുമില്ല, 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ഒന്ന് സ്റ്റീം വന്നാൽ തന്നെ ചീര വെന്ത് കിട്ടും. ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് നമുക്ക് ക്ലോസ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാം, 1-2 മിനിറ്റ്സ്. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡിയാണ്. ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നമ്മൾ ചീര മാത്രം ഇട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഇതുപോലെ പരിപ്പും ചീരയും, അല്ലെങ്കിൽ പരിപ്പിന് പകരം ചക്കക്കുരു ഒക്കെ ഉള്ള സമയത്ത് ചക്കക്കുരുവും ചീരയും ഇങ്ങനെയൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.